നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശാർക്കര ദേവി ക്ഷേത്രം. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തിയും ജഗദാംബികയുമായ ശ്രീ ഭദ്രകാളിയാണ്. ചരിത്ര താളുകളിൽ പ്രസക്തമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ക്ഷേത്രമാണ് ശാർക്കര ദേവി ക്ഷേത്രം. പ്രസിദ്ധമായ കാളിയൂട്ട് ഉത്സവം ആദ്യമായി തുടങ്ങിയത് 1748 ഇവിടത്തെ ഭരണാധികാരിയായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരുന്നു. ഇനി ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള പ്രധാന പാതയായ പെരുവഴിയിലാണ് ശാർക്കര ദേശം സ്ഥിതി ചെയ്യുന്നത്. അതുവഴി കടന്നു പോയിക്കൊണ്ടിരുന്നവർക്ക് വിശ്രമത്തിനായി അവിടെ ഒരു വഴിയമ്പലമുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു സംഘം വഴിയമ്പലത്തിൽ സന്ധ്യയ്ക്ക് വിശ്രമിച്ച് അടുത്ത ദിവസം രാവിലെ പുറപ്പെടുവാൻ തയ്യാറെടുക്കുമ്പോൾ ശാർക്കര പാത്രങ്ങളിലൊന്ന് ഇളകുന്നില്ലെന്ന് മനസ്സിലായി. വ്യാപാരികൾക്ക് ശാർക്കര പാത്രം അവിടെ ഉപേക്ഷിക്കുവാനും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവിടെ എത്തിയ പ്രശസ്തനായ ശ്രീകൃഷ്ണ ഭക്തൻ വില്വമംഗലത്ത് സ്വാമി ശാർക്കര പാത്രത്തിൽ ഉണ്ടായിരുന്ന ദേവീ ചൈതന്യമാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കി. തുടർന്ന് അദ്ദേഹം ആ ചൈതന്യത്തെ ശാർക്കര പാത്രത്തിൽ നിന്ന് മാറ്റി അവിടെ കുടിയിരുത്തി. ശാർക്കര കുടങ്ങളിൽ നിന്നും വില്വമംഗലത്ത് സ്വാമി മാറ്റി പ്രതിഷ്ഠിച്ച ദേവീ ചൈതന്യം പിന്നീട് ശാർക്കര ദേവിയായി മാറി. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സഹായത്തോടെ ദേവീ ക്ഷേത്രം നിർമ്മിക്കുകയും അവിടുത്തെ പ്രതിഷ്ഠ ശാർക്കര ദേവിയായും ക്ഷേത്രം ശാർക്കര ദേവി ക്ഷേത്രമായും പിന്നീട് അറിയപ്പെട്ടു. ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളെ പറ്റി മനസ്സിലാക്കാം. എല്ലാ വർഷവും ചിങ്ങം ഒന്നിന് സർവ ഐശ്വര്യ പൂജ നാട്ടുകാരെല്ലാം ചേർന്ന് നടത്തുന്നു. തുലാമാസത്തിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി മഹോത്സവം സംഗീത സദസ്സായി ആഘോഷിച്ച് അവസാന ദിവസം കുട്ടികളുടെ വിദ്യാരംഭം നടത്തുന്നു. വൃശ്ചികം 1 തീയതി മുതൽ 41 ദിവസം മണ്ഡലകാല ഉത്സവം ഓരോ കുടുംബക്കാർ നടത്തുന്നു. ഈ ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും ചുറ്റുവിളക്കും കരിമരുന്ന് പ്രയോഗവും ഇവിടെ നടത്തപ്പെടുന്നു. കുംഭമാസത്തിലെ 3 വെള്ളിയാഴ്ച നടക്കുന്ന കാളിയൂട്ടിന് 9 ദിവസത്തെ ഉത്സവ പരിപാടികളും അതിനുശേഷം അവസാനത്തെ ദിവസം നിലത്തിൽ പോരോടുകൂടി അവസാനിക്കുന്നതാണ്. മീനമാസത്തിലെ പൂരാടം നാളിൽ കൊടിയേറി 10 നീണ്ടു നിൽക്കുന്ന ഭരണി മഹോത്സവം അത്യ ആഡംബരപൂർവം വിവിധ കലാപരിപാടികളോടുകൂടി നടക്കുന്നു. 9 ദിവസം 22 കരക്കാരുടെ ഉരുൾ മഹോത്സവം ഉണ്ടായിരിക്കുന്നതാണ്. 10 ദിവസം രാവിലെ മുതൽ ഗരുഡൻ തൂക്കവും വൈകിട്ട് ദേവിയുടെ ആറാട്ട് ഘോഷയാത്രയും കഴിഞ്ഞ് കൊടിയിറക്കി ഉത്സവം അവസാനിപ്പിക്കുന്നു. ഈ ഉത്സവമാണ് ശാർക്കര ഭരണി ഉത്സവം എന്ന് അറിയപ്പെടുന്നത്. ഭരണി മഹോത്സവത്തിനോടനുബന്ധിച്ച് മേടമാസത്തിലെ 10 ഉദയം വരെ ശാർക്കര മൈതാനത്തിൽ വിവിധ തരം മേളകളും സംഘടിപ്പിക്കാറുണ്ട്. കർക്കിടക മാസത്തിൽ നിറപുത്തിരി മഹോത്സവം നടക്കും. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഈ പറയുന്നവയാണ്: ഭഗവതി സേവ, ഗണപതി ഹോമം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, അഷ്ടോത്തരാർച്ചന, രക്തപുഷ്പാഞ്ജലി. ശാർക്കര ക്ഷേത്രത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നറിയാം. ചിറയൻകീഴാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് 1 അകലെയാണ് ക്ഷേത്രം. 27 അകലെയുള്ള ട്രിവാൻഡ്രം എയർപോർട്ടാണ് നിയറസ്റ്റ് എയർപോർട്ട്. ആറ്റിങ്ങലിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും ക്ഷേത്രത്തിലേക്ക് ബസ് സർവീസ് ഉണ്ട്.